നമ്മളിപ്പോൾ വളരെ ഏറെ നേരമായി, മണിക്കൂറുകളായി കേരളം വളരെ സജീവമായി ആ കുട്ടിക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്. കേരള പോലീസ് വളരെ ശക്തമായ ഒരു തെരച്ചിൽ ഇപ്പോൾ കന്യാകുമാരി കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാവിലെ 10 മണിക്കാണ് അതിഥി തൊഴിലാളിയായിട്ടുള്ള അസം സ്വദേശിയുടെ മകൾ 13-കാരിയെ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായത്. ഇപ്പോൾ നിർപ്പൻ സൂചിപ്പിച്ചതുപോലെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷം കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട്. അത് സ്ഥിരീകരിച്ചതാണ്. ആ യാത്രക്കിടെയുള്ള ചിത്രം പുറത്തു വന്നു. നമ്മൾ കൈരളി ന്യൂസിൻ്റെ സ്ക്രീനിലൂടെ അത് കണ്ടതാണ്. ആ കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരി ആ കുട്ടി ഏറെ നേരം കരയുന്നതും മറ്റും കണ്ടതായിട്ടുള്ള കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥിരീകരിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം, കന്യാകുമാരിയിൽ വൈകുന്നേരം ചെന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതിനിടയിലുള്ള മണിക്കൂറുകൾ ആശങ്ക നിറഞ്ഞതാണ്. അവിടെ നിന്ന് ആ കുട്ടി എങ്ങോട്ട് പോയി എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്നാൽ ഇന്ന് പുലർച്ചെ 5:30 ഒരു ഓട്ടോ ഡ്രൈവർ ആ കുട്ടിയെ കണ്ടു എന്ന ഒരു മൊഴി നൽകിയതും ഏറെ ആശ്വാസകരവും ഇതിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട, എന്ന് വെച്ചാൽ ആ 3 മണിക്ക് ശേഷവും പുലർച്ചെയുള്ള ഈ സമയത്തിനിടയിലും കുട്ടി സുരക്ഷിതയായി കന്യാകുമാരിയിലുണ്ട് എന്നുള്ളതാണ്. ആ നിലയിൽ ആ രാത്രി കടന്നിരിക്കുന്നു എന്ന ഒരു കാര്യം, അതിനുശേഷമുള്ള സമയം ഈ കുട്ടി അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതുണ്ട്. ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞ സ്ഥലമൊക്കെ കേരള പോലീസും വനിതാ പോലീസ് അടങ്ങുന്ന കേരള പോലീസിൻ്റെ സംഘം വ്യാപകമായ തിരച്ചിൽ അങ്ങനെ കന്യാകുമാരിയിലാകെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല സാധ്യതകളുമുണ്ട്. എന്നാൽ ആ കുട്ടിയുടെ കയ്യിൽ വളരെ കുറച്ച് പൈസ മാത്രമേ, രൂപ മാത്രമേ ഉണ്ട്, 50 രൂപ എന്നാണ് നേരത്തെ നിർപ്പൻ പറയുന്നത് കേട്ടത്. അപ്പോൾ എന്നാലും തിരുവനന്തപുരത്ത് വെച്ച് അല്ലെങ്കിൽ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ട ട്രെയിനിൽ കയറിപ്പോയതാവാം. അങ്ങനെ കന്യാകുമാരിയിലേക്ക് പോകുന്നു. കന്യാകുമാരി പരിസരങ്ങളിലൊക്കെ വ്യാപക തെരച്ചിൽ, അതുപോലെ വ്യാപകമായി CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നു. തമിഴ്നാട് പോലീസിൻ്റെ സഹായത്തോടെ കേരള പോലീസ് ഇങ്ങനെ ഒരു വിവരം ഇന്നലെ റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിൽ തന്നെ വ്യാപകമായി ഇത് സംബന്ധിച്ച ഒരു മെസ്സേജ് എല്ലാ കേരളത്തിനകത്തും പുറത്തേക്കും റെയിൽവേ പോലീസിലേക്കും ഒക്കെ കൊടുക്കുകയും അതേ തുടർന്ന് തമിഴ്നാട് പോലീസിനെ, കന്യാകുമാരി കേന്ദ്രീകരിച്ച് തമിഴ്നാട് പോലീസിൻ്റെ വളരെ സമഗ്രമായ ഇടപെടലിന് വേണ്ടുന്നുള്ള ശക്തമായ ഇടപെടൽ കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നൊരു ഘട്ടത്തിലാണ്. അവിടെ തമിഴ്നാട് പോലീസും അതുപോലെ തന്നെ കേരള പോലീസും വളരെ സംയുക്തമായി തന്നെ വളരെ ശക്തമായ ഒരു തെരച്ചിൽ ഈ കുട്ടിക്ക് വേണ്ടി നടത്തുകയാണ്. വീട്ടിലുണ്ടായ വഴക്കാണ്, സഹോദരിയുമായി ഉണ്ടായ അടിപിടി അല്ലെങ്കിൽ വഴക്കിനെ തുടർന്ന് അച്ഛനും അമ്മയും ശകാരിച്ചു എന്ന് പറയപ്പെടുന്നു. ഇതേ തുടർന്നാണ് പോയത് എന്ന് പറയുന്ന സാഹചര്യം. അപ്പോൾ ആ വീടിൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ നേരത്തെ നിർപ്പൻ സൂചിപ്പിക്കേണ്ട, ഒരു സഹോദരനുണ്ട് ചെന്നൈയിലാണ്, അവിടെ പേടിച്ചിട്ട് പോകില്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും ചെന്നിറങ്ങിയത് കന്യാകുമാരിയിലാണ് എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. കന്യാകുമാരിയിൽ തന്നെ ആ കുട്ടി സുരക്ഷിതയായി ഉണ്ട് എന്ന് കരുതാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമായി വന്നത് പുലർച്ചെ ഒരു ഓട്ടോ ഡ്രൈവർ ഈ കുട്ടിയെ കണ്ടു എന്ന് സ്ഥിരീകരിക്കുന്നിടത്ത് വെച്ചാണ്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ, അത് എപ്പോഴാണ്, എവിടെ വെച്ചാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഏതായാലും ആ വന്ന വിവരത്തിൽ നിന്ന് ആശ്വാസകരമായി തോന്നുന്നത് രാത്രി ആ കുട്ടി സുരക്ഷിതയായി കടന്ന് ഈ രാത്രി പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു തെരച്ചിൽ നിർപ്പൻ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു തെരച്ചിൽ, കേരള പോലീസിൻ്റെ ഒരു സംഘം തന്നെ അവിടെയുണ്ട്, തമിഴ്നാട് പോലീസിൻ്റെ സഹായമുണ്ട്. ഈ രാവിലെ ഇത്ര മണിക്കൂർ നടത്തിയ ഒരു തെരച്ചിൽ, അതുകൊണ്ട് തന്നെ എന്താണ് പോലീസ് സോഴ്സസിൽ നിന്ന് കിട്ടുന്ന ഒരു സൂചന, നിർപ്പൻ അധികം വൈകാതെ തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ള നിലയ്ക്കാണോ? തീർച്ചയായും ശരത്ത്, പ്രധാനമായി ശരത്ത് പറഞ്ഞ 2 ലീഡുകൾ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, കുട്ടി എങ്ങോട്ട് പോയി എന്ന കാര്യം. അത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ ഭവിത എന്ന് പറയുന്ന യാത്രക്കാരി നൽകിയ ഫോട്ടോയിലോടുകൂടി വ്യക്തമായി. മറ്റൊന്ന്, എവിടെ കുട്ടി ഇറങ്ങി എന്ന കാര്യം. അത് രാവിലെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചു, ഇത് കന്യാകുമാരി തന്നെ കുട്ടി ഇറങ്ങിയെന്ന കാര്യം. പിന്നെ അടുത്തൊരു ആശങ്ക, രാത്രി കുട്ടി എവിടേക്ക് മിസ്സായി എന്ന കാര്യമാണ്. അതിലെന്തെങ്കിലും അപകടം സംഭവിച്ചു എന്ന കാര്യമാണ്. പക്ഷേ 5:30 പുലർച്ചെ 5:30 ഓട്ടോ ഡ്രൈവർ നൽകിയ നിർണായകമായ അടുത്ത മൊഴി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കുട്ടിയെ വീണ്ടും കണ്ടു എന്ന കാര്യമാണ്. അപ്പോൾ കുട്ടി ഈ ഘട്ടം വരെ സുരക്ഷിതമായ അവസ്ഥയിലാണ്. ഇനി കുട്ടി എങ്ങോട്ട് പോയി എന്ന കാര്യം കണ്ടെത്തണം. ഇന്നലെ ഈ സംഭവം നടന്നത് ഉച്ചയ്ക്ക് ശേഷം സ്ഥിരീകരിക്കുന്നു, കാണാതായി എന്ന സ്ഥിരീകരണം വരുന്നു. വ്യാപകമായ പരിശോധന ആ ഘട്ടത്തിൽ തന്നെ പോലീസ് നടത്തുന്നു. ഈ പ്രദേശത്താണ് വ്യാപകമായ പരിശോധന നടത്തിയത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി. കഴക്കൂട്ടത്തു നിന്ന് പോലീസ് എത്തി, തുടർന്ന് പരിശോധന നടത്തുന്നു. ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന, റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധന. ഈ കുട്ടി ആസാമിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നതരത്തിലുള്ള സാധ്യതയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെയാണ് ചെന്നൈ ഈ പറഞ്ഞ കന്യാകുമാരി എക്സ്പ്രസ്സിൽ ഉണ്ട് എന്ന കാര്യം പറയുന്നത്. അപ്പോൾ ഇളയ കുട്ടി, ആകെയുള്ള 3 കുട്ടികളാണ് ഇവിടെയുള്ളത്. ഒരാൾ ചെന്നൈയിലും ഏറ്റവും ഇളയ കുട്ടി പഠിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെ ഉള്ള ഒരു സ്വകാര്യ സ്കൂളിലാണ്. അവിടുത്തെയുള്ള ഹെഡ്മാസ്റ്ററായിട്ടുള്ള മനോജ് ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. അദ്ദേഹം അല്പം മുമ്പാണ് എത്തി, രക്ഷകർത്താക്കൾ കണ്ട് അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ കൊണ്ടുതന്ന് എത്തിച്ചത്. അദ്ദേഹം ഇന്നലെ തിരച്ചിലിന് ഇവിടെ നാട്ടുകാർക്കൊപ്പം നിന്ന ഒരാളാണ്. ഇന്നലെ എത്ര മണിയോടുകൂടിയാണ് നമ്മൾ ഈ നാട്ടുകാർ ഈ വിവരം അറിയുന്നത്?
ഒരു 2 മണി കഴിയുന്നതോടുകൂടിയാണ് ഇവിടെ നാട്ടുകാരിങ്ങനെ കാണാനില്ല എന്ന് പറയുന്നത്. വൈകുന്നേരത്തോടു കൂടിയാണ് ഈ കുട്ടി സാധാരണ വഴക്കിട്ട് നിൽക്കുന്ന അപ്പോഴപ്പുറം മാറി നിൽപ്പുണ്ട് എന്നുള്ളത് ഇതാണ്. വൈകുന്നേരത്തോടു കൂടിയാണ് കുട്ടി മിസ്സിങ് ആണ് എന്നുള്ള രീതിയിൽ ഈ 2 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഓണർ അടക്കമുള്ള നാട്ടുകാർ വളരെ സജീവമായി ഇവിടെ അന്വേഷിച്ചു. വൈകുന്നേരത്തോട് കൂടി തന്നെ പോലീസും നാട്ടുകാരും ചേർന്ന് വളരെ ഊർജിതമായ ഒരു വളരെ ഊർജിതമായ അന്വേഷണം എൻ്റെ ജീവിതത്തിൽ കണ്ടില്ലാത്ത നല്ല ഊർജിതമായ അന്വേഷണം നടത്തി ഈ പ്രദേശത്തില്ലാന്ന് ഒരു 5-6 റൗണ്ട് സ്കൂള് പരിസരം അടഞ്ഞു കിടക്കുന്ന വീടുകൾ പുരയിടങ്ങൾ വളരെ സംയുക്തമായി പോലീസും നാട്ടുകാരും ചേർന്ന് വളരെ അന്വേഷണം നടത്തി. എനിക്കൊന്ന് ഒരു 9 വരോട് കൂടി ഈ പ്രദേശത്ത് എന്തായാലും ഇല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു. അതിനുശേഷമാണ് ഈ വൈകുന്നേരത്തോടു കൂടി തന്നെ DCP മറ്റുമൊക്കെ എത്തി നമ്മളെ അടുത്തുള്ള ക്യാമറകൾ CCTV ക്യാമറകളെല്ലാം പരിശോധിച്ചു. അപ്പോൾ അതിലൊന്നും പറഞ്ഞില്ല. എനിക്കൊന്ന് 8 മണിയോട് കൂടിയാണ് ഒരെണ്ണത്തിൽ അല്പം കണ്ടത്. അങ്ങനെ എനിക്കൊന്നും വളരെ നല്ല ഇതുവരെയും വളരെ നല്ല രീതിയിലുള്ള ഒരു അന്വേഷണമാണ് നടന്നത്. പിന്നെ 2 കാര്യങ്ങൾ, ഒന്ന് ഇവർ വന്നിട്ട് 1 ആഴ്ചയായുള്ളൂ, 2 ഇവർക്ക് ആസാമീസ് ഭാഷ മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് പ്രത്യേകിച്ച്. ഇപ്പോൾ എൻ്റെ 2-ാം ക്ലാസ്സിൽ ചേർത്തപ്പോൾ പോലും നമ്മളിവിടെ ഇങ്ങനെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഒരു പൊതു ഒരു സമീപനം നമ്മുടെ സ്കൂളും പരിസരവും നമ്മൾ നാട്ടുകാരും സ്വീകരിക്കുന്നുണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമുണ്ട്. കഴിഞ്ഞ ടെക്നോപാർക്കൊക്കെ വന്ന ശേഷം അന്യദേശ ഭാഷ സംസാരിക്കുന്നവിടെ മക്കൾ ധാരാളമായി ഉണ്ടും താൻ. അപ്പോൾ ആ ഇളയ കുട്ടിയെ 2-ാം ക്ലാസ്സിൽ ചേർത്തു. മറ്റു 2 കുട്ടികളെ സ്കൂളിലുമാണ് ചേർത്തത്. ടീച്ചേഴ്സും നാട്ടുകാരൊക്കെ വളരെ ചേർത്ത് പിടിക്കുന്നു. പക്ഷേ ഈ 1 ആഴ്ച വന്നത് കൊള്ളാനാണ് ഈ നാട്ടുകാരുമായി ലിങ്കാവാൻ താമസിച്ചത്. അല്ലെങ്കിൽ എനിക്കൊന്ന് വളരെ നേരത്തെ കണ്ടെത്താൻ പറ്റുമായിരുന്നു. 2, ഈ ഭാഷയുടെ പ്രശ്നം. പക്ഷേ ഈ പിന്നെ ഈ ഒരു കൂട്ടായ പ്രവർത്തനം നടന്നുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു പോസിറ്റീവ് അവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഈ പ്രദേശമായതുകൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാവിലെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. അതാണ് ഭക്ഷണവും ബാക്കിയൊക്കെ എത്തിച്ചു. ഇപ്പോൾ ഇളയ കുട്ടിയെ ഇന്നിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ഈ ഒരു മൂടിയിൽ നിന്ന് മാറ്റി അവിടത്തേക്ക് കൊണ്ടുപോകണല്ലേ സാറേ എന്ന് ചോദിച്ചു. കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരത്ത്, സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള മനോജാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈ 1 ആഴ്ചയെ എത്തിയിട്ടുള്ളൂ, ഇവർക്ക് നാട്ടുകാരുമായിട്ട് നല്ല പഴക്കമില്ല, പ്രത്യേകിച്ച് ആസാമീസ് ലോക്കൽ ലാംഗ്വേജാണ് ഇവർ സംസാരിക്കുന്നത്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നിരുന്നാലും നാട്ടുകാരുടെ ചേർത്ത് പിടിക്കലും കരുതലും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തരത്തിലുള്ള വ്യാപകമായ തെരച്ചിലാണ് ആദ്യഘട്ടം മുതലേ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് വ്യക്തമായ സൂചനകളിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നും തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഇനി അടുത്ത മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. രാത്രി കുട്ടിക്ക് ഒരു തരത്തിലുള്ള അപകടവും സംഭവിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ആശ്വാസകരമായി നൽകാൻ കഴിയുക. അത് ഈ ഓട്ടോ ഡ്രൈവർ നൽകിയ സ്ഥിരീകരണമാണ്. അത് സംബന്ധിച്ച ശാസ്ത്രീയമായ തെളിവുകൾ കൂടി വേണം. കാരണം മൊഴി, അദ്ദേഹത്തിൻ്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ അത് ഈ കണ്ടത് ഈ പെൺകുട്ടി തന്നെയാണ് എന്ന് CCTV ദൃശ്യങ്ങളിലോ മറ്റോ സ്ഥിരീകരിച്ചാൽ മാത്രമേ കുട്ടിക്ക് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ നമുക്ക് ഔദ്യോഗികമായൊരു സ്ഥിരീകരണം നൽകാൻ കഴിയുകയുള്ളൂ. പോലീസിൻ്റെ സംഘം, ഒരു വനിതാ SI ഉൾപ്പെടെയുള്ള 5-അംഗ സംഘം അവിടെ തന്നെ കേന്ദ്രീകരിക്കുന്നുണ്ട്. കന്യാകുമാരി SPയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പോലീസ് സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിലുള്ള പരിശോധന പൂർത്തിയായി കഴിഞ്ഞു. ഇനി കുട്ടി സഞ്ചരിച്ച ഈ പിന്നെ ഇത് കടൽത്തീരത്തേക്ക് പോയ റോഡിലേക്ക് ഉള്ള പ്രദേശമാണ്. ആ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഇനി വലിയ ലീഡുകൾ ഉടൻ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ്. അല്പം മുമ്പ് കഴക്കൂട്ടത്ത് നിന്ന് ഒരു പോലീസ് സംഘം ഇവിടെ എത്തി. കുട്ടികളുടെ രക്ഷകർത്താവിൽ നിന്ന് വീണ്ടും മൊഴി ശേഖരിച്ച് പോയിട്ടുമുണ്ട്. ശരത്, ഞാൻ നിർപ്പനിലേക്ക് വരാം. വിജിൻ കൂടി ചേരുന്നുണ്ട്. ഈ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തെരച്ചിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആകെയും ശേഖരിച്ച് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർ, റിപ്പോർട്ടർമാർ പല കോണിൽ നിന്ന്, പല മേഖലകളിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് ഈ വിവരങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.